ആരാണ് ഈ പ്രതിമ മിശ്ര? ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ തിരയുന്നതും സംസാരിക്കുന്നതുമായ ഒരേ ഒരു പേര് പ്രതിമ മിശ്ര. ദളിത് പെൺകുട്ടിയുടെ കൊലപാതകത്തിന് കാവൽ നിന്ന പോലീസിനെ പോലും വിറപ്പിച്ച് ചോദ്യം ചോദിച്ചവൾ. നേഷൻ വാണ്ട്സ് ടു നോ, രാജ്യത്തിന് പലതും അറിയണം എന്ന് തല ഉയർത്തി ചോദിച്ചവൾ. അതാണ് പ്രതിമ മിശ്ര. किस बात का डर है सर? आप किसको फोन मिला रहे हैं मुझे इतना बताइए. शील कुमार जी बताइए, क्यों डर लग? किस बात का डर है? किस बात का? बता रहा हूं, आप किसको फोन मिला रहे हैं? काफी दो चार. राणा साहब, आपका जमीर इजाजत देता है ये करने के लिए कि पीड़ित परिवार की आवाज को दबाए? ഇന്ത്യയിലെ ഓരോ പെൺകുട്ടിക്ക് വേണ്ടിയുമുള്ള ചോദ്യമായിരുന്നു അത്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ദളിത് പെൺകുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ മാധ്യമങ്ങളോടും അഭിഭാഷകരോടും എന്തു പറയുമെന്നറിയാൻ കാവൽ നിൽക്കുന്ന യോഗി ആദിത്യനാഥിന്റെ പോലീസുകാർ, തോക്കേന്തി നിൽക്കുന്ന പോലീസുകാർക്ക് മുന്നിലേക്കാണ് പ്രതിമ മിശ്ര എന്ന മാധ്യമ പ്രവർത്തക കടന്നു ചെന്നത്. ആദ്യം കള്ളി എന്ന് വിളിച്ച് അവരെ അപമാനിച്ചു. പക്ഷേ പ്രതിമ പതറിയില്ല. ഇവിടേക്ക് വരാൻ അനുവാദമില്ലെന്ന് പറഞ്ഞ പോലീസിനോട് നിങ്ങൾക്കെന്തധികാരമെന്ന് തിരിച്ചു ചോദിച്ച മാധ്യമ പ്രവർത്തക ഒരു വാക്കിലോ പ്രവൃത്തിയിലോ പ്രതിമ തളർന്നില്ല. ഒടുവിൽ ക്യാമറമാനെയും പ്രതിമയും പോലീസ് വാഹനത്തിൽ കയറ്റി എല്ലാ മാധ്യമ പ്രവർത്തകരും നിൽക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുമ്പോഴും പ്രതിമയുടെ വാക്കുകളും പോലീസിന്റെ ഈ പ്രവൃത്തികളും നാട് മുഴുവനും കാണുന്നുണ്ടായിരുന്നു. അഭിഭാഷകരെയും മാധ്യമപ്രവർത്തകരെയും വിലക്കുന്ന നിലയിൽ പെൺകുട്ടിയുടെ വീട്ടിലേക്കുള്ള റോഡുകൾ അടച്ചിരുന്ന സമയത്താണ് പ്രതിമ ഇവിടേക്കെത്തുന്നത്. എ ബി പി ചാനലിലെ റിപ്പോർട്ടറും അവതാരകയുമാണ് പ്രതിമ മിശ്ര. 2017 മികച്ച മാധ്യമ പ്രവർത്തനത്തിലുള്ള രാംനാഥ് ഗോയങ്ക പുരസ്കാരം നേടിയ മാധ്യമ പ്രവർത്തകയാണ്. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് പ്രതിമ ജനിച്ചത്. ഡൽഹിയിലെ അഗ്രസൻ കോളേജിൽ നിന്ന് ജേർണലിസത്തിൽ ബിരുദം. രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും നിർഭയ കേസും ഉൾപ്പെടെ നിരവധി അഴിമതി കേസുകളും പ്രതിമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്രതിമയുടെ ജീവൻ പോലും അപകടത്തിലായേക്കാം. സ്വന്തം ജീവൻ പണയം വെച്ച് അവർ എന്തിനിവിടേക്ക് പോയി എന്ന ചോദ്യങ്ങൾ ഉയർന്നേക്കാം. അതിനുള്ള ഉത്തരം ഇതാണ്: ആ പെൺകുട്ടിയുടെ മരണശേഷം ഒരു സ്ത്രീയായ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിരവധി ചോദ്യങ്ങൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. അതുകൊണ്ടാവാം ഇന്ത്യയിലെ ഓരോ പെൺകുട്ടിക്കും വേണ്ടി അവർ ശബ്ദമുയർത്തിയത്. ആർജവവും മനുഷ്യത്വവും കൈമുതലാക്കി ഓരോ പെൺമക്കളുടെയും നീതിക്കു വേണ്ടി ഉശിരുള്ള ചോദ്യങ്ങൾ ചോദിച്ചവൾ. ഗൗരി ലങ്കേഷിനു ശേഷം നീതിയുടെ ശബ്ദം താണുപോയിട്ടില്ലെന്ന് തെളിയിച്ചവൾ. യോഗിയുടെ പോലീസിനെ വിറപ്പിച്ച മാധ്യമ പെൺകരുത്താണ് പ്രതിമ മിശ്ര. സെൻട്രൽ ഡെസ്ക്, TNI.